ഏത് രോഗവും കാട്ടുപച്ചില ഉപയോഗിച്ച് മാറ്റിയെടുക്കാൻ സാധിക്കുമെന്ന് പാരമ്പര്യ വൈദ്യരത്നം പത്മശ്രീ ലക്ഷ്മിക്കുട്ടിയമ്മ. വനനശീകരണത്തിനെതിരെ ഏവരും കരുത്തോടെ കൈകോർത്ത് നിൽക്കണമെന്നും പത്മശ്രീ ലക്ഷ്മിക്കുട്ടിയമ്മ പറഞ്ഞു. കോന്നി ശ്രീ കല്ലേലി ഊരാളിയ പൂപ്പൻകാവിലെ പ്രസിദ്ധമായ ആദിത്യ പൊങ്കാലയ്ക്ക് ഭദ്രദീപം തെളിയിച്ച് സംസാരിക്കുകയായിരുന്നു ലക്ഷ്മിക്കുട്ടിയമ്മ. കോന്നി ശ്രീ കല്ലേലി ഊരാളിയ പൂപ്പൻകാവിലെ പ്രസിദ്ധമായ ആദിത്യ പൊങ്കാലയിൽ ശ്രദ്ധേയ സാന്നിധ്യം പാരമ്പര്യ വൈദ്യരത്നം പത്മശ്രീ ലക്ഷ്മിക്കുട്ടിയമ്മയായിരുന്നു. ആദിത്യ പൊങ്കാലയ്ക്ക് ഭദ്രദീപം തെളിയിച്ചതും ലക്ഷ്മിക്കുട്ടിയമ്മയായിരുന്നു. ഉറുമ്പ് മുതൽ കരിമൂർക്കൻ വരെയുള്ളവയുടെ വിഷത്തിനുള്ള മരുന്ന് ഈ മുത്തശ്ശിയുടെ കയ്യിലുണ്ട്. 1995 കേരള സർക്കാർ നാട്ടുവൈദ്യരത്നം പുരസ്കാരം ലഭിച്ചു. പത്മശ്രീ അടക്കം 50 പുരസ്കാരങ്ങൾക്ക് അർഹയാണ് ഈ വനമുത്തശ്ശി. വനവാസികൾക്കുള്ള വിവിധ സർക്കാർ ഫണ്ടുകൾ അർഹതപ്പെട്ടവർക്ക് ലഭിക്കുന്നില്ലെന്ന് പത്മശ്രീ ലക്ഷ്മിക്കുട്ടിയമ്മ പറഞ്ഞു. വനം സർക്കാർ ദാത്രയും നമ്മളെ പോലുള്ള വനവാസികളാണ് വനം കൊണ്ട് അടിക്കുന്നതെന്ന കള്ളക്കേസുകൾ കൊടുക്കുകയും ചെയ്തു വരുന്നതാണ് നമ്മൾ കണ്ടുവരുന്ന അനുഭവം. തലസ്ഥാന ജില്ലയായോണ്ട് നമ്മൾക്ക് അവിടെ നിയമ കുരുക്കുണ്ടാക്കാൻ എളുപ്പമാണ്. എല്ലാവരുടെയും മൂക്കിന് കീഴാണ് സംഭവം നടക്കുന്നത്. നമ്മളുടെ അവിടെ വന്നു കണ്ടവർക്കറിയാം നമ്മളുടെ റോഡ് പോലും സുരക്ഷിതമായി തീർത്തു തരുന്നില്ല. മലയാളികൾ നിത്യരോഗത്തിന്റെ പിടിയിൽ അകപ്പെടാതിരിക്കാനായി ഒരു ഒറ്റമൂലയും ലക്ഷ്മിക്കുട്ടിയമ്മ പറഞ്ഞുകൊടുത്തു. കഴിയുന്നത് നമ്മുടെ തലമുറയെ ഫാഷൻ ഫുഡിലേക്കോ കളർ കലർന്ന ഭക്ഷണത്തിലേക്കോ ശ്രദ്ധ തിരിച്ചു വിടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒന്നാമത് കമ്പ്യൂട്ടർ ടി വിയും ടെലിഗ്രാം ഈ ടെലിവിഷനും മാരകമായ മൈഗ്രീൻ എന്ന രോഗത്തിലേക്ക് ആൾക്കാരെ തള്ളിവിട്ടിരിക്കാണ്. ഏറ്റവും കൂടുതൽ ചിലവുള്ളത് മൈഗ്രീൻ എന്ന എണ്ണയ്ക്കാണ്. ഒറ്റ ഒരു പച്ചില ഒരു നേരത്തെ 5 മില്ലി എണ്ണയുടെ ഉപയോഗം കൊണ്ട് മാറ്റി കൊടുത്തു വരുന്നു. മൈഗ്രെയിൻ, വെരിക്കോസ്, സോറിയാസിസ് അടക്കം ഏതു രോഗത്തിനും ഈ വനമുത്തശ്ശിയുടെ കൈവശം മരുന്നുണ്ട്. ഏതു രോഗവും കാട്ടുപച്ചിലയിൽ മാറ്റിയെടുക്കാൻ സാധിക്കുമെന്നാണ് ലക്ഷ്മിക്കുട്ടിയമ്മയ്ക്ക് പറയാനുള്ളത്. വനത്തെയും പ്രകൃതിയെയും എല്ലാവരും സ്നേഹിക്കണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് പത്മശ്രീ ലക്ഷ്മിക്കുട്ടിയമ്മ ശ്രീ കല്ലേലി ഊരാളിയപ്പൂപ്പൻ കാവിൽ നിന്നും മടങ്ങിയത്. സംസ്കൃതി ന്യൂസ്, കോന്നി.